മീൻസ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രെഡ് പോൾ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 10-12 ബ്രെഡും 6 മുട്ടയും കുറച്ച് അലാൻസൻസും വേണം. ഇനി ബ്രെഡ് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 6 മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. ഇതൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടിച്ച ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. കട്ടയില്ലാത്ത രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നല്ലോണം ഇളക്കി കൊടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ വാലാസഞ്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു ചൂടായ ചട്ടിയിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് വറുത്തെടുക്കാം. ഇതൊന്ന് മുറിച്ചെടുക്കണം. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പിലേക്ക് കടക്കാം. ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മുടെ ബ്രെഡും മുട്ടയുള്ള കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് ബ്രെഡ് പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ കാഷ്യൂനട്ട് വറുത്ത ചട്ടിയിലേക്ക് തന്നെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടായ ചട്ടിയാണ്, ഇതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് കേക്കിൻ്റെ അടിയൊന്നും കരിഞ്ഞു പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു പയർ ചട്ടി വെച്ചെടുക്കണം. അതിൻ്റെ മുകളിൽ വേണം നമ്മുടെ അടുത്ത ചട്ടി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് നല്ലോണം വേവിക്കണം. ഇത് 20 മിനിറ്റോളം ഇത് വേവിക്കാൻ വെക്കണം. അപ്പോൾ ഇതാ 20 മിനിറ്റിന് ശേഷമാണ് കാണുന്നത്. കണ്ടുകൊണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് നമ്മുടെ ബ്രെഡ് പോള റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, വളരെ സോഫ്റ്റായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് വരും. വീട്ടിൽ ബ്രെഡൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.